എൻ്റെ വീട്ടിലെ 3 വർഷം തികഞ്ഞ ലോഗൺ ഫ്രൂട്ടിൻ്റെ മരമാണ്. ഇതൊരു വിദേശ പഴമാണ്. കേരളത്തിൽ സുലഭമായി ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ലോഗൺ ഫ്രൂട്ട്. ഇതിനെ നമ്മൾ ഡ്രാഗൺ ഐ ഫ്രൂട്ട് എന്നും പറയാറുണ്ട്. റംബൂട്ടാൻ്റെയും ലിച്ചിയുടെയും വർഗത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് ലോഗൺ ഫ്രൂട്ട്. റംബൂട്ടാൻ, ലോങ്കൺ, ലിച്ചി ഇവക്കെല്ലാം ഒരു പുറന്തോടുണ്ടായിരിക്കും. ആ പുറന്തോടിനകത്ത് വെളുത്ത നിറത്തിലുള്ള ഒരു ഫ്ലഷ്, ആ ഫ്ലഷിനകത്ത് ഒരു വിത്തും ഉണ്ടായിരിക്കും. ലോങ്കൺ ഫ്രൂട്ടിൻ്റെ വിത്തിന് നല്ല കറുപ്പ് നിറവും അതേപോലെ നല്ല തിളക്കവും ഉണ്ടായിരിക്കും. ലിച്ചിയുടെ പുറന്തോടിന് ചുവപ്പ് നിറമായിരിക്കും. ലോങ്കണ്ട പുറന്തോടിന് ഒരു ബ്രൗൺ നിറമായിരിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ വെളുത്ത നിറത്തിലുള്ള ലോങ്കൺ ഇന്ന് ലഭ്യമാണ്. വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകം ഇവ മിക്സ് ചെയ്ത് 3 അടി സമചതുരത്തിൽ കുഴിയെടുത്താണ് ഈ മരം നട്ടത്. അതിനുശേഷം ഒരു വളവും ഞാൻ ഇതിന് കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും ഈ മരം എനിക്ക് തരക്കേടില്ലാത്ത ഫ്രൂട്ട് തരുന്നുണ്ട്. എൻ്റെ ഈ ലോങ്കൺ മരം നല്ല വെയിലേൽക്കുന്ന സ്ഥലത്താണ്. ദിവസവും നന മാത്രമാണ് ഞാൻ കൊടുത്തത്. ഈ 3 കൊല്ലത്തിനിടയിൽ കീടങ്ങളുടെ ആക്രമണം ഒന്നുമില്ലാത്തതുകൊണ്ട് യാതൊരുവിധ പെസ്റ്റിസൈഡും കൊടുക്കേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ഒരു പ്രയാസവും കൂടാതെ വളർത്താൻ പറ്റുന്ന ഒരു ഫലവൃക്ഷമാണ് ലോങ്കൺ. ഇതിൻ്റെ സീഡ് മുളപ്പിച്ച് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ മുളക്കുന്ന തൈ ആണാണെങ്കിൽ കായ്ക്കുകയില്ല. പെണ്ണാണെങ്കിൽ കായ്ക്കുന്നു. പക്ഷേ 8-ഓ 10-ഓ വർഷം കഴിഞ്ഞാൽ മാത്രമേ കായ്ക്കുകയുള്ളൂ. അത് തന്നെ മദർ പ്ലാന്റിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ലെയറിംഗ് ചെയ്തെടുത്ത തൈകളോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത തൈകളോ നടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരം തൈകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ഫലം ലഭിക്കുന്നു. 1-2 വർഷമാകുമ്പോഴേക്കു തന്നെ കായ്ഫലം ലഭിക്കുന്നു. മാത്രമല്ല മദർ പ്ലാന്റിൻ്റെ എല്ലാ ഗുണവും തൈക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ലോങ്കണ്ടെ പുറന്തോട് സോഫ്റ്റ് ആയിരിക്കും. ജസ്റ്റ് ഒരു ചെറിയ പ്രസ് കൊണ്ട് തന്നെ നമുക്ക് തോട് നീക്കം ചെയ്യാൻ സാധിക്കും. തോട് നീക്കം ചെയ്താൽ വെളുത്ത നിറത്തിലുള്ള ഒരു ഫ്ലഷ് കാണാം. ഫ്ലഷ് 2 ഭാഗിച്ചാൽ അതിനകത്ത് നോക്കിയാൽ നമ്മുടെ കണ്ണിനകത്ത് നോക്കുന്നത് പോലെ, അതായത് പരുന്തിൻ്റെ കണ്ണിനെ പോലെ. അതുകൊണ്ടാണ് ഇതിനെ ഡ്രാഗൺ ഐ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി കഴിക്കാൻ എങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ വയ്യ. എന്നിരുന്നാലും തിരക്കേടില്ലാത്ത ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു മീഡിയം ടേസ്റ്റാണ് ലോങ്കൺ ഫ്രൂട്ടിന് ഉള്ളത്. ലോങ്കൺ പൂവിട്ട് 5 മാസം കഴിഞ്ഞാണ് കഴിക്കാൻ പാകമാവുന്നത്. ഈ ലോങ്കൺ മരം 2 വർഷമായപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ